തന്റെ സഹോദരന്റെ ഭാര്യ അപർണ യാദവ് ബി ജെ പിയിൽ ചേർന്നതെ പ്രതികരണമായി സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് രംഗത്തെത്തി സമാജ്വാദി പാർട്ടിയുടെ ആശയങ്ങൾ ബി ജെ പിക്ക് പകർന്നു നൽകാൻ അപർണയ്ക്കാവട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു അപർണയെ ബി ജെ പിയിലേക്ക് സ്വീകരിച്ചതിന് ബി ജെ പിയുടെ നന്ദി പറയുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞങ്ങൾക്ക് മത്സരിപ്പിക്കാൻ കഴിയാത്തവരെ പോലും ബി ജെ പി ഏറ്റെടുത്ത് മത്സരിപ്പിക്കുകയാണെന്നും അതിനോട് ബി ജെ പിയുടെ കടപ്പാടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സമാജ്വാദി പാർട്ടിയുടെ ആദർശങ്ങൾ ബി ജെ പിയിലെത്തി അവിടെ ജനാധിപത്യം വളരുന്നതിന് കാരണമാവട്ടെയെന്നും അഖിലേഷ് പറഞ്ഞു ബി ജെ പി ചേരുന്നതിന് മുൻപ് അപർണയോട് സംസാരിക്കാൻ സമാജ്വാദി പാർട്ടി സ്ഥാപക നേതാവും തന്റെ പിതാവുമായ മുലായം സിംഗ് യാദവ് ശ്രമിച്ചിരുന്നെന്നും അദ്ദേഹം വ്യക്തമാക്കി സമാജ്വാദി പാർട്ടിയിൽ സർവേകൾ നടത്തിയും വിജയ സാധ്യത പരിഗണിച്ചുമാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതെന്ന് അഖിലേഷ് പറഞ്ഞു ഇതോടെ സീറ്റ് തർക്കം മൂലമാണ് അപർണ പാർട്ടി വിട്ടതെന്ന് സംശയം വിലപ്പെട്ടു ബുധനാഴ്ച രാവിലെ ഡൽഹിയിൽ നിന്നാണ് അപർണ ബി ജെ പി അംഗത്വം സ്വീകരിച്ചത് അഖിലേഷ് യാദവിന്റെ സഹോദരൻ പൃഥ്വിക് യാദവിന്റെ ഭാര്യയാണ് അപർണ യാദവ് രണ്ടായിരത്തി പതിനേഴിൽ സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥിയായി നിയമസഭയിലേക്ക് മത്സരിച്ച അപർണ ബി ജെ പി നേതാവ് റീത ബഹുഗുണ ജോഷിയോട് പരാജയപ്പെട്ടിരുന്നു ഏഴ് ഘട്ടങ്ങളിലായിട്ട് നടക്കുന്ന ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി പത്തിനാണ് ആരംഭിക്കുന്നത് ഫെബ്രുവരി പതിനാല് ഇരുപത് ഇരുപത്തി മൂന്ന് ഇരുപത്തിയേഴ് മാർച്ച് മൂന്ന് മാർച്ച് ഏഴ് വരെയുള്ള തീയതികളിലാണ് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കനുസരിച്ച് ഉത്തർപ്രദേശിൽ പതിനഞ്ച് പോയിന്റ് പൂജ്യം ആറ് കോടി വോട്ടർമാരാണുള്ളത് സമാജ്വാദി പാർട്ടിയെയും ബി ജെ പിയേയും കൂടാതെ ബി എസ് പിയും കോൺഗ്രസുമാണ് മത്സരരംഗത്തുള്ള മറ്റ് കക്ഷികൾ സർവേകളിലെല്ലാം ബി ജെ പിക്ക് തുടർഭരണം പ്രവചിക്കുന്നുണ്ടെങ്കിലും സമാജ്വാദി പാർട്ടി മുന്നേറ്റം നടത്തുമെന്നും പ്രവചനമുണ്ട് കഴിഞ്ഞ ഒരാഴ്ചത്തെ സംഭവ വികാസങ്ങൾ സമാജ്വാദി പാർട്ടിക്ക് ഊർജ്ജം നൽകുന്നതാണ് നാനൂറ്റിമൂന്ന് അംഗ നിയമസഭയിൽ മുന്നൂറ്റി പന്ത്രണ്ട് സീറ്റ് നേടി മൃഗിയ ഭൂരിപക്ഷത്തിലാണ് ബി ജെ പി രണ്ടായിരത്തി പതിനേഴിൽ അധികാരത്തിലേറിയത് ഏറ്റവും കൂടുതൽ നിയമസഭാ സീറ്റുള്ള സംസ്ഥാനം കൂടിയാണ് ഉത്തർപ്രദേശ് ഇരുന്നൂറ്റി രണ്ട് സീറ്റുകൾ നേടുന്ന പാർട്ടിക്കോ കക്ഷിക്കോ സർക്കാർ രൂപീകരിക്കാം നിലവിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഗോരഖ്പൂരിൽ നിന്നാണ് ജനവിധി തേടുന്നത് അതേസമയം ആദ്യം മത്സരിക്കില്ലെന്ന് പ്രഖ്യാപിച്ച അഖിലേഷ് യാദവ് മത്സരിക്കാനാണ് സാധ്യത ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഖിലേഷ് യാദവിന്റെ കഞ്ഞി അംഗമായിരിക്കും ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അഖിലേഷ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആയിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പിനെ നേരിട്ടിരുന്നില്ല കനൌജ് ലോക്സഭാ മണ്ഡലത്തിലെ എം പി ആയിരുന്നു അഖിലേഷ് മുപ്പത്തി വയസ്സിൽ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി എന്ന നേട്ടം കൂടി ഇതോടെ അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു യോഗി ഗോരപൂരിൽ നിന്ന് ജനവിധി തേടുന്നതുകൊണ്ടാണ് കൊണ്ടാണ് മേൽ മത്സരിക്കാൻ പാർട്ടി സമ്മർദ്ദം ചെലുത്തുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഒന്നിലധികം സീറ്റുകളിൽ നിന്ന് അഖിലേഷിനെ മത്സരിപ്പിക്കാനാണ് സാധ്യത അതേസമയം അഖിലേഷ് യാദവ് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ താഴെ കഠിന ശ്രമത്തിലാണ് യോഗി സർക്കാർ